ഗുരുവായൂർ ക്ഷേത്രത്തിലെ സ്വർണം വെള്ളി ലോക്കറ്റുകൾ വിറ്റവകയിൽ ദേവസ്വത്തിന്റെ ബാങ്ക് അക്കൌണ്ടിൽ നിക്ഷേപിച്ചതിൽ 27 ലക്ഷം രൂപ നഷ്ടപ്പെട്ടെന്ന് കണ്ടെത്തൽ. ആദ്യഘട്ട പരിശോധനയിൽ 16 ലക്ഷം രൂപ നഷ്ടമായിരുന്നു കണക്കുകൾ. 3 വർഷത്തെ കണക്ക് പരിശോധിച്ചപ്പോഴാണ് കണ്ടെത്തൽ. സംഭവവുമായി ബന്ധപ്പെട്ട് നന്ദകുമാർ എന്ന ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തെന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് അധികൃതർ ദേവസ്വത്തെ അറിയിച്ചു. രാജു ഗുരുവായൂർ ചേർന്നു. രാജു നേരത്തെ തന്നെ ബാങ്കിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് എന്നായിരുന്നു ദേവസ്വത്തിന്റെ നിലപാട്. ഇത് കണക്ക് ഈ എമൗണ്ട് കൂടുമ്പോൾ കേസ് കൂടുതൽ തലത്തിലേക്ക് മാറുമോ? അപർണ, ഇത് ക്ഷേത്രത്തിന്റെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ സ്വർണം വെള്ളി ലോക്കറ്റുകൾ വിറ്റ വകയിലുള്ള 16 ലക്ഷം ആയിരുന്നു ഇതേവരെ കണക്കിൽ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് കൂടുതൽ അന്വേഷണം, അതായത് കഴിഞ്ഞ 3 വർഷത്തെ അന്വേഷണം നടത്തിയതിൽ നിന്ന് 27.5 ലക്ഷം രൂപ നഷ്ടമായതായിട്ട് വ്യക്തമായിട്ടുണ്ട്. ഇത് ഇതിനെതിരെ ബാങ്കിനെതിരെ പോലീസിൽ പരാതി കൊടുക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ദേവസ്വം ഭരണസമിതി യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 16 ലക്ഷം രൂപയാണ് ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയത് എങ്കിലും പിന്നീട് 3 വർഷത്തെ കണക്ക് പരിശോധിച്ചപ്പോഴാണ് 27.5 ലക്ഷം രൂപ നഷ്ടമായതായി കണ്ടെത്തിയത്. പണം തിരിമറി നടത്തിയതുമായി ബന്ധപ്പെട്ട് നന്ദകുമാർ എന്ന ഉദ്യോഗസ്ഥനെ ബാങ്ക് സസ്പെൻഡ് ചെയ്തതായി ദേവസ്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇനി ഉടൻ അക്കൗണ്ടിൽ ഈ പണം ബാങ്ക് അധികൃതർ തന്നെ വരവ് വയ്ക്കുമെന്നും ബാങ്ക് പണം നഷ്ടപ്പെടില്ലെന്നും ബാങ്ക് അധികാരികൾ ദേവസ്വത്തെ അറിയിച്ചിട്ടുണ്ട്. 2019 മുതൽ പല തവണകളായി 16 ലക്ഷം രൂപ, 8.67 ലക്ഷം രൂപ, 2.62 ലക്ഷം രൂപ എന്നിങ്ങനെയാണ് കാണാതായിട്ടുള്ളത്. ലോക്കറ്റുകൾ വിറ്റ തുക ക്ഷേത്രത്തിൽ നിന്നും ഓരോ ദിവസവും ബാങ്കിലെ ഉദ്യോഗസ്ഥനെത്തി കൊണ്ടുപോകാറാണ് പതിവ്. ഈ തുക ദേവസ്വത്തിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചതിന്റെ സ്ലിപ്പുകൾ യഥാസമയം ക്ഷേത്ര ദേവസ്വത്തിന് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവ വ്യാജമാണെന്ന് ബാങ്ക് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ക്രെഡിറ്റ് സ്ലിപ്പിൽ ബാങ്കിന്റെ സീലും ഉദ്യോഗസ്ഥന്റെ ഒപ്പും ഉള്ളതിനാൽ ദുരൂഹത ഏറുന്നതായിട്ടും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. റൈറ്റ്, രാജു ഗുരുവായൂർ വിശദാംശങ്ങൾ നൽകി.